ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അമ്മൂസ് വേൾഡ് ഞാൻ സ്മിതാ ശ്രീജിത്ത് ഇന്ന് നമ്മുടെ വീഡിയോ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റായ കാജു കട്ലേടിയാണ് വളരെ എളുപ്പത്തിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഇനി മുതൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയേ വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അതിനായി ആദ്യം ഞാൻ 250 ഗ്രാം കാഷ്യൂനട്ട് എടുത്തിട്ട് നല്ലപോലെ രണ്ട് മൂന്ന് തവണ നല്ലപോലെ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് അത് കഴുകി എടുത്തിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട്ലി ഉണ്ടാക്കി കഴിയുമ്പോൾ അത്ര നല്ലൊരു കളർ കിട്ടില്ല അതിൻ്റെ മണ്ണും പൊടിയെല്ലാം ഒന്ന് നല്ലമാതിരി കളഞ്ഞ് കഴുകി ഒരു രണ്ട് മണിക്കൂർ നമുക്കതൊന്ന് കുതിർത്ത് വെക്കണം അതിനുശേഷം നമുക്ക് അതൊന്ന് പേസ്റ്റാക്കി എടുക്കാനാണ് വേണ്ടത് ഞാനായി രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച കാഷ്യൂ ഞാൻ മിക്സിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം വളരെ കുറച്ച് ഒഴിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂണേ ആവശ്യം വരുള്ളൂ അങ്ങനെ അത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റാക്കി എടുക്കാം ഇത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഉഴുന്നെല്ലാം മറിക്കുന്ന ഒരു ഇതിലാണ് നമുക്ക് കിട്ടുക ചെറിയൊരു തെരുതെരുപ്പ് ഉണ്ടാവും വളരെ ഫൈൻ പേസ്റ്റ് ആക്കണ്ട ചെറിയൊരു തെരുതെരുപ്പായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാനിലേക്ക് അത് മാറ്റാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല നമ്മൾ വെറുതെ പാത്രത്തിലേക്ക് മാത്രമാണ് പെടുന്നത് നല്ല ചൂട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാനായിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കാഷ്യൂവിൻ്റെ പേസ്റ്റ് അതിലേക്ക് മാറ്റാം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഫൈൻ പേസ്റ്റ് ആക്കണ്ട എന്നാൽ വല്ലാണ്ട് തെരുതെരുപ്പ് അവരുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി ഈ പേസ്റ്റിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ഞാനൊരു കപ്പ് പഞ്ചസാര അത് ഒരു 200 ഗ്രാം ഉണ്ടാവും നമ്മൾ 250 ഗ്രാം കാഷ്യൂ എടുക്കുമ്പോൾ ഒരു 200 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് അതിലേക്ക് ചേർക്കേണ്ടത് ഇനി പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരം നല്ലപോലെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം ഇത്ര മധുരം വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം ഇനി നമ്മൾ ഈ പേസ്റ്റിലേക്ക് ഈ പഞ്ചസാര പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം പൊടിയും കട്ടയൊന്നും കെട്ടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശ്രദ്ധിക്കണം പാൻ ഓൺ ചെയ്തിട്ടില്ല പാൻ ഇപ്പോൾ ഒന്നും ഓണാക്കരുത് നല്ലപോലെ മിക്സായതിന് ശേഷമാണ് നമുക്ക് തീ ഓണാക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കണം കട്ടയെല്ലാം മാറ്റിയിട്ട് വേണം നമുക്കത് തീയിലേക്ക് വെക്കാനായിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ലൂസാവും അത് ഓർത്ത് ടെൻഷൻ ആവുന്നുണ്ട് അത് നമ്മളൊന്ന് കുറുക്കി നല്ലപോലെ കുറുക്കിയെടുക്കും അതുകൊണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ പേസ്റ്റ് ഒന്നും കൂടി ലൂസാവും കട്ടയെല്ലാം പോയതിന് ശേഷം നമുക്ക് തീ ഓണാക്കാം ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് മധുരം നമ്മൾ പാകത്തിനാണോ എന്നുള്ളത് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ കട്ട്ലി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്ത് വില കൊടുത്ത് നമ്മൾ വാങ്ങുക പക്ഷേ ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മതി നമുക്കിത് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത്തവണത്തെ ദീപാവലിക്ക് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ പഞ്ചസാരയും കാഷ്യൂ അരച്ചതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കട്ടയൊന്നുമില്ല ഇനി നമുക്ക് തീ ഓണാക്കാം വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കണം കാരണം അടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല അറിയാലോ അടി പിടിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 15 മിനിറ്റ് വരെ ഇങ്ങനെ എങ്ങനെയായാലും വേണ്ടി വരും അതൊന്ന് നോക്കി നോക്കി ഇളക്കാം നമ്മൾ ഇത് പാകമായി വരുമ്പോൾ നമ്മുടെ പാനിൽ നിന്ന് അത് വിട്ടുപോരും ഇപ്പോൾ ഈ കുറച്ചിങ്ങനെ വെള്ളം മാതിരി ഇരിക്കുന്നത് കുറുകി വരും തോറും നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വിട്ട് വരും കണ്ടില്ലേ ഈ ഒരു പരുവായിട്ട് വരും അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഇപ്പോൾ നോക്കുക നല്ലപോലെ പാനിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിത് കറക്റ്റ് പാകമായിരുന്നു അറിയാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് പേസ്റ്റ് എടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി നോക്കാം ഉരുട്ടി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബോളായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇത് ഓഫ് ചെയ്യാനുള്ള കറക്റ്റ് പരിവായെന്ന് മനസ്സിലാക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പേസ്റ്റ് എടുത്ത് ഇത് നോക്കുന്ന സമയത്ത് തണുത്തിട്ട് വേണം നമ്മൾ ഉരുട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കും കൈ പൊള്ളും അപ്പോൾ കുറച്ച് പേസ്റ്റ് എടുത്തതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടി നോക്കുക അപ്പോൾ ഉരുണ്ട് നല്ല ബോളായിട്ട് വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുണ്ടെന്ന് മനസ്സിലാവും ഇനി ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ എടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്യുക നമ്മൾ നെയ്യോ ബട്ടറോ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഡവ് ഇട്ട് കൊടുക്കുക അത്
നല്ല ചൂടായിരിക്കണം, ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് പരത്തി കൊടുക്കണം നമുക്കത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. കട്ട പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ഹാർഡായി പോകും, നമ്മുടെ കളറ്റി നല്ല സോഫ്റ്റായിട്ടിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തണുക്കാൻ വേണ്ടിയാണ് ഒന്ന് പരത്തി കൊടുക്കുന്നത്. ആ പരത്താനുള്ള റോളിൽ അല്പം ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ ഗിയോ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കൊന്ന് കുഴയ്ക്കാൻ പറ്റിയ പാകമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ മാവ് നമ്മൾ കുഴക്കില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതായത് പോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് നമ്മുടെ പാകത്തിന് ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഉരുട്ടി കൊടുക്കുന്നതിന് മുമ്പ് ആ റോളിൽ കുറച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാക്കി വരുമ്പോൾ, ചില ആൾക്കാർക്ക് എന്നല്ല, എനിക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ കട്ട് ചെയ്ത് പോകുമായിരുന്നു. കട്ട് ചെയ്ത് പോയപ്പോൾ ഞാൻ എന്തായാലും ട്രിക്ക് ചെയ്തെന്ന് പറയട്ടെ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ തണുപ്പിക്കാൻ വെക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് അരച്ചില്ല മിക്സി, ആ മിക്സി കഴുകാതെ വെക്കണം. അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്ത ആ വെള്ളത്തിൽ 2 teaspoon പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പം നല്ലൊരു കുറുകി കിട്ടുമല്ലോ. ആ കുറുകിയ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാവണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. അത് ഈ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കട്ടിയാവണമെങ്കിൽ കുറച്ച് അല്പം ഒരു അര സ്പൂൺ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് കുഴച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കട്ടിയായത് സ്മൂത്തായി കിട്ടും. അതിനുശേഷം ഇതിങ്ങനെ പരത്തി സൈഡ് ഒന്ന് ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രേപ്പറോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. അതിനുശേഷം സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഷേപ്പ് ഷാർപ്പ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 sides ഒന്നും മുറിച്ചു കൊടുക്കാം. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തന്നെ നോക്ക്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കട്ട്ലിയുടെ ടെക്സ്ചർ അല്ലേ നോക്ക്, ടേസ്റ്റ് ഒന്നും പറയാനില്ല. ഇവിടെയൊക്കെ എന്താ പറയുക, ഞാൻ പറയാറില്ല എപ്പോഴും സ്വീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് 3-4 ഒക്കെ കഴിക്കാം ഒറ്റ ഇരിപ്പിന്. പക്ഷെ അത്രയ്ക്കൊന്നും ഞാൻ കൊടുക്കില്ല കേട്ടോ, ഞാൻ തട്ടിപ്പറിച്ച് മാറ്റി വയ്ക്കും. കാരണം ഇതിപ്പോൾ കാഷ്യൊക്കെ നമ്മൾ ഇട്ടിട്ട് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ലല്ലോ, അത്ര ടേസ്റ്റാണ്. നമ്മളത് ഉണ്ടാക്കി വെക്കണതേ കാണുള്ളൂ, അപ്പോഴത്തേക്കും തീരും. ഇനി അതിനുശേഷം ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ മുറിക്കാം. കണ്ടിട്ട് ഷേപ്പ് ഡയമണ്ട് ഷേപ്പിലാണ്, അതിന് വേണ്ടിയിട്ട് ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് മുറിക്കണം. അതിനുശേഷം ഡയഗണലി കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം, പക്ഷേ നമ്മുടെ കാജു കട്ടിലെ ഒരു ഷേപ്പ് ഒരു ഡയഗണൽ ഷേപ്പാണല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷേപ്പിൽ ഞാൻ മുറിക്കുന്നത്. ഇനി വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മേലെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സിൽവർ ഫോയില് നമുക്ക് വെച്ചു കൊടുക്കാം. സിൽവർ ഫോയിൽ ഷീറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് ഇതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചർ തന്നെ ഫ്രണ്ട് ടോപ്പിൽ നമുക്ക് കാണുമ്പോൾ ഉള്ള ആ ഒരു ലുക്ക് കിട്ടും. ഞാൻ പക്ഷേ ഒരിക്കൽ ഞാൻ സിൽവർ ഫോയിൽ യൂസ് ചെയ്യാറില്ല, കാരണം ഒരിക്കൽ സിൽവർ ഫോയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അതിനുശേഷം എനിക്ക് അതിനോട് എന്തോ ഒരു താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേലെ കട്ട് ചെയ്യുന്നതിന് മുന്നേ സിൽവർ ഫോയിൽ വാങ്ങി അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഷീറ്റായിട്ട് കിട്ടുക. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ലുക്ക് നമുക്ക് കിട്ടും. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റാണ്, പക്ഷേ അതിൻ്റെ മേലെ സിൽവർ ഫോയിൽ ഇല്ലാന്നേ ഉള്ളൂ. ഇതാ നോക്ക്, അതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ഡയഗണൽ ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മുടെ കാജു കട്ട്ലി റെഡി ആയി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക സ്വീറ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത്തവണത്തെ ദീപാവലിക്ക് നമ്മുടെ സ്വീറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കാം വീട്ടിൽ. കാജു കട്ട്ലി ഉണ്ടാക്കി നോക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, മാത്രമല്ല വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരുമായിട്ട്. നമുക്ക് ഇതുപോലെയുള്ള സ്വീറ്റുകളും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.